നമസ്കാരം ചൈനീസ് ചാരവൃത്തിക്കായി മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരെ വൻതോതിൽ റിക്രൂട്ട് ചെയ്തതായി ഞെട്ടിക്കുന്ന വിവരം പുറത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുമായിട്ടാണ് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാരെ ചൈന റിക്രൂട്ട് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം റിസർച്ച് ആൻഡ് അനാലിസിന് ബിംഗ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സീബ്രാഞ്ചിന് കൈമാറി കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംബന്ധിച്ച അന്വേഷണത്തിനിടെയാണ് ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് സമാന്തര എക്സ്ചേഞ്ച് കേസിൽ സംശയിക്കുന്ന മലയാളികൾക്ക് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായി സി ബ്രാഞ്ച് അന്വേഷിക്കുകയാണ് കേസിൽ അറസ്റ്റിലായ ഇബ്രാഹിം പുല്ലാട്ട് മുപ്പത്തഞ്ചോളം പേരുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചൈനയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഇബ്രാഹിം മൊഴി നൽകിയിരുന്നു കർണാടകയിൽ ഹവാല കേസിൽ അറസ്റ്റിലായ മലയാളിയായ അനസ് അഹമ്മദിന് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഏതാനും വർഷം മുമ്പ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത ചൈനീസ് രഹസ്യാന്വേഷണ ഏജന്റ് ലുവോ സാങ്കിൻ്റെ ഇടപാടുകളെക്കുറിച്ചും റോ ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്നും സി സീബ്രാഞ്ചിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ മാസം മുംബൈയിൽ പിടിയിലായ സമാന്തര എക്സ്ചേഞ്ചുകൾക്കും ചൈനീസ് കമ്പനികൾ പണം നിക്ഷേപിച്ചിരുന്നു ചാരപ്രവർത്തനത്തിനായി സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരമുണ്ട് രാജ്യത്തെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിനും മറ്റും ചൈനയുടെ വ്യാപകമായി സഹായം നൽകുന്നതിന് ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണെന്നാണ് റോ ഉൾപ്പെടെ സംശയിക്കുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലേക്ക് വ്യാപകമായ റിക്രൂട്ട്മെന്റുകൾ തന്നെ നടക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമായാണ് യുവാക്കളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഹവാല ഇടപാട് നടത്തിയ മലയാളിയായ അനസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ചൈനയിലെ ഹവാല സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഹവാല ഇടപാടുകൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിരുന്നതായാണ് കോഴിക്കോട് കേസിൽ കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിൽ പഠനം നടത്തിയ അനസ് അവിടെ നിന്നാണ് വിവാഹിതനാവുന്നത് ഇന്ത്യൻ പൗരനായി നിന്നുകൊണ്ടായിരുന്നു അനസ് ചൈനീസ് ഹവാല ഇടപാടുകൾക്കായി പ്രവർത്തിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്